ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ കുറച്ച് ഇടവേളക്ക് ശേഷം പിന്നെ ഒരു എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരു നെയിം സ്ലിപ്പ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. അപ്പം നമ്മൾ ആദ്യം പിൻട്രസ്റ്റ് ആപ്പ് എടുക്കുക ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് കൊക്കോമെലൻ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിപ്പം കൊക്കോമെലൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതാ കൊക്കോമെലൻ എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിന്ന് രണ്ട് ടൈപ്പാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പം ഞാനിതാ ഈ ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ പിക്സാർട്ട് ആപ്പിലാണ് പോകേണ്ടത്. അപ്പോൾ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുത്തിട്ട് നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണോ കൊണ്ടുവരേണ്ടത് ആ ഒരു ഫോട്ടോ ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്ത് നമുക്ക് വേണ്ട അളവിൽ സെറ്റാക്കി എടുക്കാം. അപ്പം ഞാനിതാ ഈ ഒരു അളവിലാണ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട വലിപ്പം അനുസരിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നമുക്ക് ഏത് ഫോട്ടോയാണോ ഈ ഒരു നെയിം സ്ലിപ്പിൽ കൊണ്ടുവരേണ്ടത് ആ ഒരു ഫോട്ടോ ഇങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കുക. അപ്പം ഞാനിതാ ഇപ്പോൾ എൻ്റെ മോളൊരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സൈസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പൊക്കെ നമുക്കാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എഡിറ്റിംഗ് വീഡിയോ ഒക്കെ മുൻപേ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിരിക്കും എങ്ങനെയാണ് ഷേപ്പ് ചെയ്യാമെന്ന് ഉള്ളത്. അപ്പം നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് പേര് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ്. അപ്പം നമ്മൾ ആരുടെ നെയിം സ്ലിപ്പാണോ ചെയ്യുന്നത് ആ കുട്ടിയുടെ നെയിം അവിടെ അടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ മോളെ നെയിമാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ നെയിം സ്ലിപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ ക്ലാസ്സും ഡിവിഷനും സബ്ജക്റ്റും ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മളിതാ ക്ലാസ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇടാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റാക്കി എടുക്കുക. ഇങ്ങനെയല്ലാതെ നമുക്ക് കാർട്ടൂൺ ക്യാരക്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം നമ്മൾ സബ്ജക്റ്റ് ഡിവിഷൻ സ്കൂളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതാ ഇതെല്ലാം സെറ്റാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ടും മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിതാ ഓരോന്നോരോന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എല്ലാം അടിച്ചു കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് മുകളിലത്തെ ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ കാണിക്കുന്ന അടുത്ത സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ നെയിം മാറ്റിയിട്ട് അവിടെ നെയിം തന്നെ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നെയിം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം ഡോട്ട് ഇട്ട് ചെയ്താൽ മതി. പക്ഷേ നെയിം കൊടുക്കാണ്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ A4 സൈസ് നമുക്ക് ഏത് സൈസാണോ വേണ്ടത് ആ ഒരു സൈസിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് A4 സൈസാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ആ ഒരു നെയിം സ്ലിപ്പ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അപ്ലോഡ് പോയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ രണ്ട് ടൈപ്പിലും ചെയ്യുന്ന നെയിം ഇല്ലാതെ ചെയ്തതും നെയിം വെച്ച് ചെയ്തിട്ടുള്ള രണ്ടും എടുത്തിട്ട് 5 എണ്ണം 5 എണ്ണം വീതമാണ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിൽ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.